അസ്സലാമലൈക്കും കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു പുതിയ പാഠം പഠിച്ചാലോ? ആ പഠിക്കാം അല്ലേ. ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് പാഠമായിരുന്നു നമ്മൾ പഠിച്ചിരുന്നത്? പറഞ്ഞാൽ എന്താണ്? വാല്. എന്തിനാ വാലെന്ന് പഠിച്ചിരുന്നത്? ബക്കറത്തുൻ അല്ലേ. ആ ബക്കറത്തുൻ പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയില്ലെന്നോ? പശു. ആ ഇപ്പൊ മനസ്സിലായില്ലേ. പശുവിന്റെ വാലായിരുന്നു ലാസ്റ്റ് നമ്മൾ പഠിച്ചിരുന്നത്. പിന്നെ നമ്മൾ ഒരു കുഞ്ഞു ആക്ടിവിറ്റി ചെയ്തില്ലേ, കാണണമെന്നോ? ഇത് കുഞ്ഞു ആക്ടിവിറ്റി. ഇവിടെ നമ്മൾ കളർ എടുത്ത് ഇവിടെ രണ്ട് വേർഡ് സെയിം ആയിട്ടുള്ളത്, പിന്നെ നമ്മൾ വേർഡൊക്കെ ഉണ്ടാക്കിയല്ലേ. ആ ഇനി നമുക്ക് അടുത്ത പേജ് ഒന്ന് മറിച്ച്. പാഠം 6, ദറസ് 6. സബീബ്. നമ്മൾ അന്ന് തഫീമു തിലാവ ഒന്നിലെ റുക്നുൻ എന്ന പാഠം പഠിച്ചത് ഓർമ്മയുണ്ടോ? റുക്നുൻ പറഞ്ഞാൽ എന്താ? തൂണ്. ഇവിടെ കാണുന്നുണ്ടല്ലേ. ആ റാ അക്ഷരം നമ്മൾ അന്ന് പഠിച്ചിരുന്നു അല്ലെ. അതിന്റെ മറ്റൊരു കൂട്ടുകാരിയാണ് എന്ത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. സബീബുൻ എന്താണ്? സബീബുൻ. ആ ഇവിടെ ചിത്രം കാണുന്നുണ്ടല്ലേ. നല്ല രസം, നല്ല രുചികരമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമാണല്ലേ. പായസത്തിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഇടും. ബിരിയാണിയിൽ ചിലവ് ഇടും അല്ലേ. ആ പിന്നെ നഖറ, ഓ വായിക്കാം. സഹറത്തുൻ. സഹറത്തുൻ എന്താണ്? സഹറത്തുൻ. ആ സഹറത്തുൻ പറഞ്ഞാൽ എന്താണെന്നോ? പൂ. നിങ്ങൾക്ക് പൂ ഇഷ്ടമല്ലേ. ആ ഏതൊക്കെ പൂവാ അറിയാ? പനിയർ പൂവർദുൻ അതാണ് പഠിച്ചിരുന്നു. പിന്നെയോ? റോസാപ്പൂ. പിന്നെ മുല്ലപ്പൂ. നല്ല മണമാണല്ലേ മുല്ലപ്പൂ. നിങ്ങൾക്ക് ഇഷ്ടമല്ലേ മുല്ലപ്പൂ. ആ പിന്നെ സിൽസാലുൻ എന്താണ്? സിൽസാലുൻ. സിൽസാലുൻ പറഞ്ഞാൽ എന്താണെന്നോ? വിറക്ക. എന്താണ് വിറക്ക? ആ നമ്മളൊന്ന് ഷിവറയല്ലേ. എപ്പോ? തണുപ്പ് കാലം വരുമ്പോ, അല്ലെങ്കിൽ തണുത്ത വെള്ളമായിട്ട് കുളിക്കുമ്പോ അല്ലേ നമ്മൾ പല്ലങ്ങനെ അടിക്കും അല്ലേ. ആ അപ്പൊ നമ്മൾ എന്താ ചെയ്തത്? പിന്നെ എന്താണ് സുബ്ദത്തുൻ? സുബ്ദത്തുൻ പറഞ്ഞാൽ ബട്ടർ. എന്താണ് ബട്ടർ? ആ നിങ്ങൾക്ക് ബട്ടർ അറിയോ? വെണ്ണ. ആ അറിയാലേ. ബ്രെഡിലൊക്കെ നമ്മൾ തേച്ച് നമ്മൾ അടക്കും, എന്നിട്ടോ തിന്നും. ആ അറിയാലേ. പിന്നെ സംസമു. ആർക്കെങ്കിലും സംസമു സംശയമുണ്ടോ? ഇല്ലല്ലേ. ആ മക്കയിലെ വെള്ളമാണ് എന്ത്? സംസം വെള്ളം. നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ. ആ എനിക്കും ഇഷ്ടമാണ്. പിന്നെ മൗസുൻ എന്താണ്? മൗസുൻ ആർക്കൊക്കെയാണ് വാഴപ്പഴം ഇഷ്ടമുള്ളത്? എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അതിനെന്താ അറബിയിൽ പറയാ? മൗസുൻ. എന്താണ് മൗസുൻ? പിന്നെ ഖുബ്സ്. എന്താണ് ഖുബ്സ്? ഖുബ്സ് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഖത്മുൻ പാഠത്തിൽ പറഞ്ഞിരുന്നു. എന്ത്? ഖുബ്സ് പറഞ്ഞാൽ റൊട്ടി അല്ലെങ്കിലോ ബ്രെഡ് അല്ലേ. ആ പിന്നെ ും
درس آر زبيب نقرأ زهرة زلزال زبدة زمزم موز خبز ز ز ز ز ز ز نحن نأكل موزا شربة ماء زمزم خديجة زوجة رسولنا وما كنا منزلين إنما كأكتيفيتيز شيدالو درس آر زبيب نقرأ زهرة زلزال زبدة زمزم موز خبز نكتب إذا وايتشن نيرن تاري عندنا ألي زا إن فتح زا زا إن كسر زي زا إن لم زو زا إن تنوين فتح زن زا إن تنوين كسر زن زا إن تنوين لم زن نقرأ جهرا نحن نأكل موزا شرب ماء زمزم خديجة زوجة رسولنا وما كنا منزلين نكمل إن ذا فيلين ذا بلانكس على لي خديجة زوجة أبا بلان ذا زوجة بلنا شرب ماء داش زمزم نحن نأكل داش എന്താണ് മൗസൻ അല്ലേ ഇനി നമുക്ക് നോട്ട്ബുക്കിൽ എഴുതിയാലോ സഹറത്തുൻ 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 زهرة 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 يوانم بارينا علي واي شيدنا واي شيدي لنجل واي كان والرين difficult ايدي كوم علي ارثة زبدة زبدة بارينا اندانا وننا وننا بارينا اندانا butter علي زبدت എന്താണ് സുബദത്തുൻ എന്താണ് സുബദത്തുൻ എല്ലാവരും വായിച്ചിട്ടല്ലേ എഴുതുന്നത് സുബദത്തുൻ സുബദത്തുൻ زبدة 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 إنغرين زايدة آديا റായിട്ട് അതിൻ്റെ മേലെ പുല്ലിടലാണ് അല്ലേ അടുത്ത എന്താണ് മൗസുൻ എന്താണ് മൗസുൻ 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 പറഞ്ഞാൽ എന്താണ് വാഴപ്പഴം അല്ലേ വാഴപ്പഴം നമ്മൾ ഏത് ബുക്കിൽ പഠിച്ചിരുന്ന
ദുറൂസ് ബുക്കിൽ പഠിച്ചിരുന്നു അല്ലേ? ആ മൗസുൻ എന്താണ്? മൗസുൻ 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 ഇനി നമുക്ക് അക്ഷരം എഴുതാം. زائن فتح زا زائن فتح زا زائن فتح زا زائن فتح زا ألا بنا زائن كسر زي زائن كسر زي زائن كسر زي زائن كسر زي فينيو زائن لمزو زائن لمزو زائن لمزو زائن لمزو زائن لمزو بين زائن سكون ز زائن سكون ز زائن سكون ز زائن سكون ز ألا ز ز هنا ممكن زبيب ورشالو ീബൻ കളർ കൊടുത്താലോ? ഇനി നമുക്ക് ജ എഴുതുന്ന രൂപം ഒന്ന് നോക്കാം. നിങ്ങൾക്ക് റുക്കുനിൻ പാട് ഞാൻ പറഞ്ഞു അല്ലേ? അതിന് മറ്റൊരു കൂട്ടുകാരിയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ ബോഡിയിന് ഒരു വ്യത്യാസമില്ല അല്ലേ? അപ്പൊ ആദ്യം റ എഴുതാം, എന്നിട്ടോ അതിന്റെ മേലൊരു പുള്ളി. അപ്പൊ എന്താവും? സായി. എന്താവും? സായി. ഫതഹിട്ടാൽ എന്താ വായിക്കാ? സ. കസറയിട്ടാൽ സി. ലമ്മയിട്ടാൽ സു. പിന്നെ സുക്കൂനിട്ടാൽ സ്. പിന്നെ തൻവീൻ ഫതഹ സൻ. തൻവീൻ കസറ സിൻ. തൻവീൻ ലമ്മ സുൻ. പിന്നെ ശബ്ദ കൂട്ടിയാലോ? സ സി സു സ് സൻ സിൻ സുൻ അല്ലേ? ആ ഇനി നമുക്ക് ചില എക്സാമ്പിൾസ് ഒന്ന് നോക്കിയാലോ. സൗജത്തു. സൗജത്തു പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയോ? വൈഫ്. ഒരു ആണ് ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചാൽ എന്താണ് പറയാന്നറിയോ? ആ ആ ബോയിന്റെ വൈഫാണ് അല്ലേ? ആ ഇനി നമുക്ക് വേറൊരു വേർഡ് നോക്കാം. സുജാജ. എന്താണ് സുജാജ? സുജാജ പറഞ്ഞാൽ ഗ്ലാസ്. എന്താണ് ഗ്ലാസ് അല്ലേ? നമ്മൾ ഗ്ലാസ്സിലാണല്ലേ വെള്ളം കുടിക്കാം. ആ ചില്ലം ഗ്ലാസ് ഉണ്ട്, പ്ലാസ്റ്റിക് ഉണ്ട്, അതുപോലെ പേപ്പർ ആയിട്ടുള്ള കപ്പുണ്ട് അല്ലേ? ആ വലിയ ഗ്ലാസ് ഉണ്ട്, ചെറിയ ഗ്ലാസ് ഉണ്ട്, പിന്നെ ഒരു മീഡിയം ലെവലുള്ള ഗ്ലാസ്സും ഉണ്ട് അല്ലേ? ആ ഇവർക്ക് കുറേ കപ്പാസിറ്റി ഒക്കെ എടുക്കാൻ പറ്റും അല്ലേ? ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. സറാഫ. എന്താണ് സറാഫ? സറാഫ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാല് ജിറാഫ്. നിങ്ങൾക്കറിയാം എന്താ ജിറാഫ് എന്ന്? ആ വലിയൊരു നെക്ക് ഉണ്ടാവും, വലിയൊരു ചങ്ക്, എന്നിട്ടോ ആ ഒരു കുഞ്ഞ ബോഡി ഉണ്ടാവും, അതിനോ പുള്ളികൾ ഉണ്ടാകും, അത് നിങ്ങൾക്കറിയോ? പിന്നെ ഇലകൾ തിന്നാനാ അവർക്ക് എന്തുള്ളത്? വലിയ ചങ്കുള്ളത് അല്ലേ? ആ ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ട് അല്ലേ വലിയൊരു ചങ്ക്. ഹായ്, നല്ല രസമുണ്ടല്ലേ. ആ ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കിയാലോ.
അപ്പോ അടുത്തത് മീസാൻ. എന്താണ് മീസാൻ? അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ സ്കെയിൽ. അപ്പോ ഇങ്ങനെ നമ്മൾ മീനൊക്കെ വാങ്ങുമ്പോ നമ്മള് ഒരു പാത്രത്തിൽ എന്ത് ചെയ്യും, അവരിടും അല്ലേ. അപ്പൊ അത് നല്ല കനം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അങ്ങനെ താഴേക്ക് പോകും. കനില്ലെങ്കിലോ ഈക്വലായിട്ട് നിൽക്കും അല്ലേ. ഇപ്പൊ രണ്ട് സൈഡിലും ഒരാൾ ആ സെയിം മീൻ ഇങ്ങനെ വെച്ചാൽ ഒരെണ്ണം ഇപ്പൊ താഴ്ന്നു പോയി, ഒരെണ്ണം മേലോട്ട് പോയി. അപ്പൊ എന്താണ് താഴ്ന്നത്, ഭയങ്കര കനമുണ്ട്. മേലോട്ട് പോയതോ അത്ര കനമൊന്നില്ലല്ലേ. ആ പിന്നെ ഈക്വൽ ആവണമെങ്കിൽ എന്താണ്, സെയിം മീനാണോ, സെയിം സൈസ് ആവണം, പിന്നെ സെയിം വെയിറ്റും ഉണ്ടാവണം, പിന്നെ നമ്പറും അല്ലേ. ആ ഇനി നമുക്ക് ഒരു ലാസ്റ്റത്തെ ഒരു എക്സാമ്പിൾ പാടി ഒന്ന് നോക്കാം. മസ്റഅ എന്താണ് മസ്റഅ, അതെന്താ വെച്ചാല് ഫാം. ആ കോഴികളെയും പശുവിനെയും കുതിരയും പിന്നെ മറ്റു പല മൃഗങ്ങളെയും വളർത്തുന്ന ഒരു സ്ഥലമാണെന്ത് ഫാം അല്ലേ. ആ നിങ്ങൾ ഫാം കണ്ടിട്ടുണ്ടോ, ചിലവർ കണ്ടിട്ടുണ്ടാവല്ലേ, അവരുടെ വീടിന്റെ തൊട്ടടുത്തായിരിക്കും അല്ലേ. ആ എന്തൊക്കെ ഉണ്ടാവും, ചിലപ്പം പക്ഷികൾ ഉണ്ടാകും, വലിയ ഇതുണ്ടാവും, ചെറിയ പക്ഷികൾ, അതേപോലെ വലിയ ആന, പിന്നെ അങ്ങനത്തെ പല തരമുള്ള എന്തുണ്ടാവും, മൃഗങ്ങൾ ഉണ്ടാവും അല്ലേ. ആ ഇനി നമുക്ക് സല്ലാത്ത് ചൊല്ലിയാലോ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും.